ഹായ്, ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് സിക്കിം വീഡിയോസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. പക്ഷെ അതിലൊന്നും ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിക്കിമിൽ നിങ്ങൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ അവിടെ താമസിക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഹോം സ്റ്റേ ഓപ്ഷൻസ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഒരു ഹോം സ്റ്റേ ഈസ്റ്റ് സിക്കിമിലാണ്, ഇന്നൊന്ന് സൗത്ത് സിക്കിമിലാണ്. രണ്ടും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാവുന്ന അത്രയും നല്ല ഹോം സ്റ്റേ ആണ്. നമുക്ക് പുറത്ത് കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നും, പക്ഷെ അവർ നമുക്ക് ബെസ്റ്റ് സർവീസ് ആണ് തരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരുന്നു അവർ നമ്മളെ സ്വീകരിച്ചിരുന്നത്. ഈ കുട്ടിയുടെ പേരിലാണ് ഹോം സ്റ്റേയുടെ പേരുള്ളത്, സൗരവി ഹോം സ്റ്റേ. ഒത്തിരി ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ്. പിന്നെ അവരുടെ പെരുമാറ്റവും നമ്മുടെ നമ്മളോട് കാണിക്കുന്ന ആ റെസ്പെക്റ്റും ഒക്കെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പുറത്ത് കുറേ കറങ്ങിയതിന് ശേഷം നമ്മൾ രാത്രിയാണ് ഇവിടെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണണമെങ്കിൽ രാവിലെ ആവണം. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഹോം സ്റ്റേ കാണുമ്പോൾ ചെറുതാന്നൊക്കെ തോന്നുമെങ്കിലും ഉള്ളിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ലിവിംഗ് റൂം ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. എല്ലാം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. പിന്നെ തണുപ്പ്, നല്ല തണുപ്പാണ്. പ്രത്യേകിച്ച് നോർത്ത് ഭാഗത്ത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒത്തിരി നല്ല തണുപ്പുള്ള സ്ഥലമാണ്. നമുക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് നിൽക്കാനേ പറ്റില്ല. വന്നപ്പോൾ തന്നെ അവർ നമുക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ തന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോവാം. ഇത്രയും തണുപ്പുള്ള സമയത്ത് ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റിലും ഇരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സുഖമുള്ള കാര്യമാണല്ലേ. പിന്നെ ആയിരിക്കുന്ന കുട്ടി നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടിത്തന്നിട്ടുണ്ടായിരുന്നു. ഗിറ്റാറിസ്റ്റും കൂടിയാണ്. ऐसा हो सकता रब दी तेरी पहचान तेरी जगह पे जानू वो तू मेरी ले जाने जो तू ना मिला मानेंगे दीदार जरा भी ले नाम तू यार यहाँ पे चीज नहीं ആ കുട്ടി നന്നായിട്ട് പാടുകയും ചെയ്തു, ഗിറ്റാർ പ്ലേ ചെയ്യുകയും ചെയ്തു, നന്നായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. വെജും നോൺ വെജും ഒക്കെ അടങ്ങിയിട്ടുള്ള ഡിന്നറായിരുന്നു. എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉള്ള ഫുഡാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ടേസ്റ്റാണ്. ഇതിപ്പോൾ രാവിലത്തെയാണ്. രാവിലെ അവർ ചായ ഒക്കെ കൊണ്ടുതന്നു, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതന്നു. ആയിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വേറെ നമുക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ ഒരു വെജ് കറിയും ഉണ്ടായിരുന്നു. എല്ലാം തന്നെ നല്ല ഹോംലി ഫീലുള്ള നല്ല ഫുഡായിരുന്നു. രാവിലെ ആയപ്പോഴാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ശരിയായ ഭംഗി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഹോം സ്റ്റേൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്. പിന്നെ അവിടെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ആ ആൾക്കാരുടെ ഒക്കെ താമസം. അവരുടെ വീടുകളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്നാണ് അവർ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് നമുക്ക് ഹോം സ്റ്റേയിൽ കൊണ്ടുവന്ന് തരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ താമസിച്ച ഈ ഹോം സ്റ്റേയുടെ ചുറ്റിലുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ മനസ്സിലാവും നമ്മൾ എത്രത്തോളം സിറ്റിന്ന് ഔട്ടറായിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നതെന്ന്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു, അങ്ങനെയൊക്കെ താമസിക്കുന്നതിലും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ. ഇത് ഒരുപാട് റൂറൽ ഏരിയ ആണ്. പിന്നെ ആ ഏരിയ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അടുത്തൊന്നും ഒരു കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർക്ക് വീട്ടു സാധനങ്ങളായിക്കോട്ടെ, ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ, എല്ലാം അവരൊരുപാട് ദൂരെ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും ജീവിക്കുന്നത്. അതിൽ നിന്നും അവരൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ഹോം സ്റ്റേകളൊക്കെ അവർ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇത് നമ്മളെപ്പോലത്തെ ഈ ഒരു ടൂറിസ്റ്റുകൾക്ക് ഇതേപോലെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. അതേപോലെ നമുക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കൂടെ ഒരുക്കി തരികയാണ് ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എക്സ്പെൻസീവ് ഒന്നും അല്ല ഈ ഒരു ഹോം സ്റ്റേ. നമ്മൾ ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്നതിൻ്റെ അത്ര പോലും ആവശ്യമില്ല ഇവിടെയൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ ഒരു പെരുമാറ്റവും നമ്മളെ കൂടെ അവർ മിംഗിൾ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര നല്ല ഫീലാണ് തരുന്നത്. അവരിലൊരാളായിട്ട് തന്നെയായിരിക്കും നമ്മളോട് അവർ ഇടപഴകുന്നതൊക്കെ. പിന്നെ നമ്മൾ സൗത്ത് സിക്കിമിൽ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ ആണിത്. ആൻഷാം കുതിർ ഹോം സ്റ്റേ എന്നാണ് പേര്. തെമി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്, സൗത്ത് സിക്കിമിൽ. ഇതിൻ്റെ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര ഭംഗിയാണ് ഇവിടെ എന്നുള്ള ഈ ഒരു സ്ഥലം കാണാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എന്നാൽ പോലും നേരിട്ട് നമുക്ക് കിട്ടിയ ഫീല് നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ അടിപൊളി വ്യൂ ആണ്, ഭയങ്കര നല്ല ഫീലാണ്. നമ്മൾ സാധാരണ ഹോട്ടലിൽ നിൽക്കുന്നതിനേക്കാളും ഒത്തിരി നല്ല വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സിക്കിമിലെ ട്രിപ്പ് വരുന്ന സമയത്ത് ഇതേപോലെയുള്ള ഹോം സ്റ്റേയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുന്നുണ്ട്. രണ്ട് ഹോം സ്റ്റേയുടെ പേരും അവരെ വിളിക്കേണ്ട നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.